കഴിഞ്ഞ കളി ഒഡീഷയെ തോൽപ്പിച്ച കോൺഫിഡൻസിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാൻ വേണ്ടി അങ്ങ് കൊൽക്കത്തയിൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി അധികം പോസിറ്റീവ് സൈഡുകളും അതുപോലെ നെഗറ്റീവ് സൈഡുകളും കണ്ടൊരു മത്സരമായിരുന്നു ഇന്നലത്തെ എന്ന് പറയുന്നത്. വീഡിയോട്ട് ഡീപ്പ് ആക്കി കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ കാണാൻ 83% ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ നമുക്ക് വീഡിയോ തുടർന്നേക്കാം. ഇന്നലത്തെ മത്സരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഇന്നലത്തെ മത്സരം നമ്മൾ ജയിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോയിന്റ്സ് ടേബിൾ ഒന്നാമത് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് കളിയുള്ളത് നവംബർ 25-ാം തീയതിയാണ്. അതും ഹൈദരാബാദ് FC. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോങ് ബ്രേക്കിന് മുമ്പ് ഒരു വിജയം ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെന്റാലിറ്റി തന്നെ നല്ലപോലെ പോസിറ്റീവായി ബാധിക്കും. അതുകൂടാതെ നമുക്കറിയാം പോയിന്റ്സ് ടേബിൾ ഒരു ടോപ്പ് 5 നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റിനും അതിൻ്റെതായ വിലയുണ്ട്. പോയിന്റ്സ് ടേബിൾ ആകുന്ന 6 സ്ഥാനക്കാർ ഒരു പ്ലേ ഓഫ് കളിക്കാം എന്നൊരു അവസരം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ പോയിന്റിനു വേണ്ടിയും അടിയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലീഗിലെ ഫസ്റ്റ് മത്സരങ്ങൾ തന്നെ ജയിച്ച് ഏകദേശം ഒരു കംഫോർട്ടബിൾ പ്ലേസ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ 2-3 കളി പിന്നെ തോറ്റാലും നമുക്കത് കവറപ്പ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഷീൽഡ്, കപ്പ് വേണ്ട, നമ്മൾ കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. എന്തെങ്കിലും ഇപ്പോൾ പോകുന്നത് നല്ലപോലെ തന്നെ പോട്ടെ. ഇനി നമുക്ക് ഇന്നലത്തെ ഗെയിമിന്റെ ഇച്ചിരി നെഗറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവ് വശങ്ങളും നോക്കാം. ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് സൈഡും നോക്കാം. വിപിൻ മോഹനൻ, നമുക്കറിയാം നമ്മുടെ ജിക്സൺ സിംഗിന് ഇഞ്ചുറി പറ്റിയപ്പോഴാണ് സ്റ്റാർട്ടിൽ നമ്മളിലേക്ക് ഒരു പ്രയോറിറ്റി വന്ന് ഇദ്ദേഹം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കിട്ടിയ ചാൻസ് മാക്സിമം 100% തൻ്റെ എഫേർട്ട് ഇട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മലയാളി താരം. ടീമിനോടൊപ്പം കളിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസും അതുപോലെ ഇൻഡിവിജ്വൽ മൂവ്സും നമ്മൾ നല്ലപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കുറേ ഇൻ്റർസെപ്ഷൻസും അതുപോലെ ത്രൂ ബോളുകളും അതുപോലെ ടീമിനെ ഡിഫൻസിനും മിഡ്ഫീൽഡിനും എങ്ങനെ ഒരേപോലെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ കാഴ്ചകൾ വിപിൻ മോഹൻ നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ താരമാണ് നമ്മുടെ ഡൈസുക്കെ എന്നുള്ളത്. എനിക്കെന്താണോ അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ട് തോന്നുന്ന ഒരു താരമാണ് ഡൈസുക്കെ എന്നുള്ളത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറേ ഏഷ്യൻ താരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മുടെ ഡൈസുക്കെ തന്നെയാണ്. ഓക്കെ, ജോർഡൻ വരെ കുറേ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, ബട്ട് സംതിങ് മേക്കിംഗ് ഡൈസുക്കെ സോ സ്പെഷ്യൽ എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം അദ്ദേഹം സ്റ്റാർട്ടിൽ വന്ന് കളിക്കുമ്പോൾ ഉറപ്പായിട്ടും വിങ്ങുകളും മിഡും ഒരേപോലെ ആക്റ്റീവാണ്. മിസ് പാസുകളോ അതുപോലെ തന്നെ ബോൾ റിസീവ് ചെയ്യുന്നതിലോ ഒരു തെറ്റ് പോലും നമ്മൾ ഡൈസുക്കയുടെ ഭാഗത്ത് കണ്ടിട്ടില്ലായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പെനാൾട്ടി ബോക്സിൽ വെച്ച് അദ്ദേഹത്തിന് പാസ് കൊടുക്കാനാണെങ്കിലും ഇന്നലെ പോലെ ഗോൾ അടിക്കാനാണെങ്കിലും വലിയ കൺഫ്യൂഷൻസും നമ്മൾ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അത്രത്തോളം നല്ലതാണെന്ന് തന്നെയാണ്. ഒരു ഫാക്ടൂടെ ആഡ് ചെയ്തോട്ടെ, നമ്മൾ അവസാനം കൊൽക്കത്തയെ നമ്മുടെ സോൾട്ട് ലേക്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്, കോറോ ISL ഉള്ളപ്പോഴാണ്, അതുപോലെ നമ്മുടെ ATK ISL കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഇനി നമുക്ക് വീഡിയോ തുടർന്നേക്കാം. ഡ്യൂറിൻ കപ്പിൻ്റെ സമയത്തും പ്രീ സീസണിൻ്റെ സമയത്തും ഏറ്റവും കൂടുതൽ ദുരന്തം വർത്താനും അതുപോലെ നെഗറ്റീവ് കമൻസും ഏറ്റുവാങ്ങിയ ഒരു താരമാണ് നമ്മുടെ സച്ചിൻ സുരേഷ് എന്ന് പറയുന്നത്. വാട്ട് എ കംബാക്ക്, വാട്ട് എ കംബാക്ക് എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഈ സീസണിൽ ഇപ്പോൾ തന്നെ 4 പെനാൾട്ടി അദ്ദേഹം ഫേസ് ചെയ്തു, അതിൽ 3 സേവ് ചെയ്തു. ക്ലീൻ ഷീറ്റ് പോയെന്നൊരു വിഷമം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനുള്ളത്. ഗില്ല് പോയതിൽ വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇല്ല, നമ്മൾ ഡബിൾ ഹാപ്പിയാണ് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇട്ടിട്ട് പോയതിൻ്റെ വീട്ടിൽ തന്നെ കയറി നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഹേട്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ഫുട്ബോളാണ് ട്രാൻസ്ഫർ നടക്കും, എന്നാലും ഒരു സുഖം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൺസിസ്റ്റൻ്റ് ആയി ഗോൾ സ്കോർ ചെയ്യുന്ന ഡിമി ഈ വർഷം തുടങ്ങാൻ വേണ്ടി ഇച്ചിരി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ പിന്നെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് തൻ്റെ കഴിഞ്ഞ 2 മത്സരത്തിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വേട്ടക്കാരൻ, പെനാൾട്ടി ബോക്സിൽ പേടിക്കേണ്ട സ്ട്രൈക്കർ. എന്നാൽ നമ്മുടെ ഡിമിയുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓൾറെഡി ഒരു യെല്ലോ കാർഡിലെന്ന കാര്യം അദ്ദേഹം മറന്നു പോയിട്ടുണ്ടായിരുന്നു. തൻ്റെ ജേഴ്സി ഒരു സെലിബ്രേറ്റ് ചെയ്തു, ഒരു യെല്ലോ കാർഡ് കിട്ടുന്നു, റെഡ് കാർഡ് മേടിക്കുന്നു, നമ്മുടെ കോച്ചിന് കൈ കൊടുക്കുന്നു, തിരിച്ച് ഡഗൗട്ടിലേക്ക് കയറി പോകുന്നു. ഒരു ചെറിയ കയ്യമത്തം നാറ്റിക്കല്ലേ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോസ്റ്റ് കൺസിസ്റ്റന്റ് സ്ട്രൈക്കർ ആൻഡ് ഗോൾ സ്കോററായ ഡിമി ഇല്ലാതെ അടുത്ത മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിന് നേരെയാണ്. അതെ, നമ്മുടെ പെപ്പരയുടെ. കഴിഞ്ഞ മത്സരം വെച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് സൈഡുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് സൈനുകൾ അദ്ദേഹം തരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിലേക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.